ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. ഇതാ പുതിയ വിവാദ വിശേഷങ്ങൾ. മലയാള സിനിമയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കത്തിനിൽക്കുന്ന കുറുവച്ചൻ കഥയിൽ ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് വന്നു ചേർന്നിരിക്കുകയാണ്. 2001 മോഹൻലാലിനെ നായകനാക്കി പ്രഖ്യാപിച്ച വ്യാഘ്രം എന്ന സിനിമയ്ക്കായി തിരക്കഥാകൃത്ത് രഞ്ജി പണിക്കർ സൃഷ്ടിച്ചതാണ് പ്ലാന്റർ കുറുവച്ചൻ എന്ന കഥാപാത്രം എന്ന് തെളിയിക്കുന്ന രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കടുവ എന്നർത്ഥം വരുന്ന വ്യാഘ്രം ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച് ഷാജി കൈലാസ് സംവിധാനം ചെയ്യേണ്ടിയിരുന്ന ചിത്രമായിരുന്നു. ആ സിനിമ പിന്നീട് ഉപേക്ഷിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അന്ന് വാരികകളിൽ വന്ന വാർത്തകൾ കുറുവച്ചൻ 20 വർഷം മുമ്പ് പിറന്ന കഥാപാത്രമാണെന്ന് തെളിയിക്കുന്നു. ഇതേക്കുറിച്ച് രഞ്ജി പണിക്കർ പറയുന്നത് ഇപ്രകാരമാണ്. കടുവാക്കുന്നേൽ കുറുവച്ചൻ ഒരു സാങ്കല്പിക കഥാപാത്രമല്ല, കോട്ടയം ജില്ലയിലെ പാലയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹം. ഏകദേശം 20 വർഷം മുമ്പ് അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ സിനിമയാക്കാൻ പോകുന്നതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഒരു സിനിമയ്ക്ക് ചേർന്ന കഥാപാത്രവും കഥാപരിസരങ്ങളും. അന്ന് ഞാനും ഷാജിയും ഒരുമിച്ചാണ് ഈ സിനിമ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഞങ്ങളന്ന് ഒരുമിച്ച് സിനിമകൾ ചെയ്തിരുന്ന കാലമായിരുന്നു. വ്യാഘ്രം എന്ന ടൈറ്റിലിൽ പ്ലാന്റർ കടുവാക്കുന്നിൽ കുറുവച്ചൻ എന്ന കഥാപാത്രത്തെ നായകനാക്കി സിനിമ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചെങ്കിലും പിന്നീട് പല കാരണങ്ങളാൽ അത് അന്ന് നടന്നില്ല. പിന്നീട് കഴിഞ്ഞ വർഷമാണ് ഷാജി എന്നോട് ഇപ്പോൾ ഇത് സംബന്ധിച്ച് അവകാശവാദം ഉന്നയിക്കുന്ന തിരക്കഥാകൃത്തിൻ്റെ രചനയിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നത്. ഈ കഥാപാത്രത്തെ നായകനാക്കി സിനിമ ചെയ്യുന്നതിൽ വിരോധമുണ്ടോ എന്ന് ഷാജി ചോദിക്കുകയും ചോദിച്ചത് ഷാജി ആയതുകൊണ്ട് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. ഷാജി കുറേ കാലമായി സിനിമ ചെയ്തിട്ട് ഇത് ഷാജിക്കൊരു സിനിമയ്ക്ക് കാരണമാകുന്നെങ്കിൽ എൻ്റെ അവകാശവാദം കൊണ്ട് അത് മുടങ്ങരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആ നിർബന്ധം എനിക്ക് ഇപ്പോഴുമുണ്ട്. പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാദങ്ങൾ പോലെ കടുവാക്കുന്നിൽ കുറുവച്ചൻ ഇവർ ആരും തന്നെ സൃഷ്ടിച്ച കഥാപാത്രമല്ല. അതിൻ്റെ കോപ്പിറൈറ്റും മറ്റു നിയമപരമായ കാര്യങ്ങളും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യമാണ്. അത് ഈ രണ്ട് സിനിമകളുടെയും തിരക്കഥാകൃത്തുക്കൾ തമ്മിൽ തീർക്കേണ്ട വിഷയവുമാണ്. പക്ഷേ ആരെങ്കിലും ആ കഥാപാത്രം ഞാൻ സ്വയം സൃഷ്ടിച്ചതാണെന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനരഹിതമാണ്. ഞാനിതിൽ മറ്റവകാശവാദങ്ങൾ ഉന്നയിക്കാത്തത് ആർക്കും ഇത്തരം പശ്ചാത്തലത്തിൽ സിനിമയെടുക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ടെന്ന് ബോധ്യമുള്ളതിനാലാണ്. പക്ഷേ കുറുവച്ചൻ എന്ന കഥാപാത്രത്തിന് ആ പേരിട്ടതും രൂപം കൊടുത്തതും ഞാനാണ്. തർക്കങ്ങൾ നടക്കട്ടെ, എല്ലാം നല്ല നിലയിൽ അവസാനിക്കട്ടെ. ഇപ്പോൾ കേൾക്കുന്ന അവകാശവാദങ്ങൾ പൊള്ളയാണ് എന്ന് മാത്രം തൽക്കാലം പറയട്ടെ. ഇതായിരുന്നു സുപ്രസിദ്ധ അഭിനേതാവും തിരക്കഥാകൃത്തും സംവിധായകനുമായ രഞ്ജി പണിക്കർ തൻ്റെ കുറിപ്പിൽ വ്യക്തമാക്കിയ കാര്യം. ഏതായാലും അത്തരത്തിലൊരു ചിത്രം അന്ന് പിറന്നു വീണിരുന്നെങ്കിൽ ഒരുപക്ഷെ അക്കൊല്ലത്തെ ഏറ്റവും വലിയ പണം വാരി പടങ്ങളിലൊന്നായി മാറുമായിരുന്നു രഞ്ജി പണിക്കരും ഷാജി കൈലാസും മോഹൻലാലും ഒന്നിക്കുമായിരുന്ന വ്യാഘ്രം എന്ന സിനിമ. ഏതായാലും ആ ഭാഗ്യമൊന്നും നടന്നില്ല. ഈ പുതിയ കാലത്തെങ്കിലും അത് നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു.